പത്താം ക്ലാസ്സിലെ വിൻഡോസ് ഓഫ് നോളജ് പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണിൻ്റെ ഘടനയും അതിൻ്റെ ഡിഫറൻറ്റ് പാർട്ടുകളും അവയുടെ ഫംഗ്ഷനുമെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. ഇനി അടുത്ത ടോപ്പിക്കാണ് കണ്ണിലെ പ്രകാശ ക്രമീകരണം, റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐസ്. നമുക്കറിയാം കണ്ണിലേക്ക് അമിതമായിട്ട് അളവിൽ പ്രകാശം വരുന്നത് കണ്ണിലെ കലകൾക്ക് അപകടമാണ്. ദ എൻട്രി ഓഫ് ലാർജ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഈസ് ഹാംഫുൾ ടു ദ ടിഷ്യൂസ് ഓഫ് ഐസ്. അമിതമായിട്ട് പ്രകാശം വരാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം, കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തെ നിയന്ത്രിക്കണം. അപ്പോൾ എങ്ങനെയാണ് കണ്ണിലെ പ്രകാശത്തെ നിയന്ത്രിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തെ നിയന്ത്രിക്കുന്നതിനുള്ള സംവിധാനം നമ്മളെ കണ്ണിനകത്തുണ്ട്. അത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രണ്ടാളുകൾ, ഒന്ന് നമ്മുടെ ഐറിസും ഐറിസിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരമായിട്ടുള്ള പ്യൂപ്പിളും ചേർന്നിട്ടാണ് കണ്ണിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവിനെ ക്രമീകരിക്കുന്നത്. ദ ഐറിസ് ആൻഡ് ദ അപ്പേർച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ഐറിസ് ദാറ്റ്സ് കോൾഡ് പ്യൂപ്പിൾ ഈസ് റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് എൻട്രി ഇൻ ടു ദ ഐസ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ക്രമീകരണം എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ സത്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള ഒരു സുഷിരമാണ് അല്ലേ. ഈ അപ്പേർച്ചർ, ഈ പ്യൂപ്പിൾ എന്ന് പറയുന്ന അപ്പേർച്ചറിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിന് സഹായിക്കുന്നത് ഐറിസിനകത്തുള്ള മസിൽസാണ്. ദ മസിൽസ് ഇൻ ദ ഐറിസ് ഹെൽപ്പ് ടു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ. ആദ്യം നിങ്ങൾ ഓർക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്. ഈ പ്യൂപ്പിളിൻ്റെ പ്രത്യേക കഴിവല്ല, ഐറിസിനകത്തുള്ള മസിൽസാണ് ഈ ഒരു വലുപ്പം കൂടാനും കുറക്കാനും സഹായിക്കുന്നത്. ഐറിസിനകത്തുള്ള മസിൽസുകൾ എന്തൊക്കെയാണ് എന്ന് ആദ്യം നോക്കാം. ഐറിസിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട മസിലുകളാണ് കാണപ്പെടുന്നത്. ഒന്നാമത്തെ മസിൽസ് നമ്മൾ പറയുന്ന പേരാണ് റേഡിയൽ മസിൽസ് എന്ന് പറയും. റേഡിയൽ മസിൽസ് ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ മസിൽസിനെ പറയുന്ന പേരാണ് സർക്കുലാർ മസിൽസ്. ഇതിൻ്റെ ഐറിസിനകത്ത് കാണുന്ന രണ്ട് തരം മസിൽസാണ് റേഡിയൽ മസിലും സർക്കുലർ മസിലും. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൻ്റെ ആകൃതി അനുസരിച്ചാണ്, ഒന്ന് റേഡിയൽ ആയിട്ടാണ് കാണപ്പെടുക, ഒന്ന് സർക്കുലർ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ രണ്ട് മസിൽസിൻ്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ്റെ ഫലമായിട്ടാണ് ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കുന്നത്. അപ്പോൾ ആദ്യം ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഐറിസിനകത്തുള്ള രണ്ട് മസിൽസ് ഉണ്ട്, റേഡിയൽ മസിലും സർക്കുലർ മസിലും. ഈ മസിൽസിൻ്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ്റെ ഫലമായിട്ടാണ് ഈ പ്യൂപ്പിളിൻ്റെ സൈസിൽ മാറ്റം വരുന്നതെന്നുള്ളതാണ്. നമ്മൾ ഇതൊരു ചിത്രം നോക്കാം. ഈ ഒരു ചിത്രം നോക്കൂ, നമ്മളെ കണ്ണിൻ്റെ ഒരു ചിത്രമാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഭാഗത്തെയാണ്, ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് പറയുന്നത്. പ്യൂപ്പിൾ ഈ പ്യൂപ്പിളിന് ചുറ്റും നമ്മൾ കണ്ണിലേക്ക് നോക്കിയാൽ നമുക്ക് ഇരുണ്ട നിറത്തിൽ കാണുന്ന ഭാഗമാണ് ഐറിസ് എന്നുള്ള ഭാഗം. അപ്പോൾ ഇവിടെ ഞാൻ ഇവിടെ മുതൽ ഈ പ്യൂപ്പിളിന് ശേഷം കാണുന്ന ഈ മൊത്തം ഭാഗത്തെയാണ് നമ്മൾ ഐറിസ് എന്ന് പറയുന്നത്. ഇതാണ് ഐറിസ്. ഇനി ഇവിടെ ഈ ഐറിസിനകത്ത് രണ്ട് തരം മസിൽസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഈ പ്യൂപ്പിളിന് ചുറ്റും കാണുന്ന വൃത്താകൃതിയിലുള്ള സർക്കുലർ ഷേപ്പുള്ള മസിൽസിനെയാണ് നമ്മൾ സർക്കുലർ മസിൽ എന്ന് പറയുന്നത്. സർക്കുലർ മസിലും ഇവിടെ റേഡിയൽ ആകൃതിയിൽ കാണുന്ന ഈ മസിൽസിനെയാണ് നമ്മൾ റേഡിയൽ മസിൽസ് എന്ന് പറയുന്നത്. ഇതാണ് കണ്ണിലേക്ക്, നമ്മൾ സുഹൃത്തിൻ്റെ കണ്ണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ഘടന കാണാൻ പറ്റും. ഐറിസിൻ്റെ നിറം കുറവുള്ള ആളുകളുടെ കണ്ണിലേക്ക് നോക്കിയാൽ കൃത്യമായി നമുക്ക് ഈ ഒരു പേശികളുടെ ക്രമീകരണം നമുക്ക് കാണാൻ സാധിക്കും. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ, ബാക്കി എല്ലാ ഭാഗത്തെയും ചേർത്ത് ഐറിസ് എന്ന് പറയും. ഐറിസിനകത്ത് സർക്കുലർ ഷേപ്പുള്ള മസിലാണ് സർക്കുലർ മസിൽ, റേഡിയൽ ആകൃതിയിൽ കാണുന്ന മസിൽസിനെയാണ് നമ്മൾ റേഡിയൽ മസിൽസ് എന്ന് പറയുന്നത്. ഈ രണ്ട് മസിൽസിൻ്റെ കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ്റെ ഫലമായിട്ടാണ് ഈ പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഒരു ചിത്രം നിങ്ങളെ നോട്ട്ബുക്കിൽ നിങ്ങൾ വരച്ച് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഐറിസിനകത്തുള്ള മസിൽസ് എന്തൊക്കെയാണ്, ഇനി ഈ മസിൽസിന് എന്താ സംഭവിക്കുക. പ്രകാശത്തിൻ്റെ രണ്ട് അവസ്ഥകളാണ് നമ്മളിവിടെ പരിഗണിക്കുന്നത്. ഒന്ന് ഡിം ലൈറ്റിലും മറ്റൊന്ന് ബ്രൈറ്റ് ലൈറ്റിലും. മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും ഈ പറഞ്ഞ ഭാഗങ്ങൾക്ക് എന്തൊക്കെയാണ് മാറ്റം സംഭവിക്കുക എന്നുള്ളതാണ്. ആദ്യം മങ്ങിയ പ്രകാശം. മങ്ങിയ പ്രകാശത്തിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം പ്രകാശം കുറഞ്ഞ സന്ദർഭത്തിൽ നമ്മളെ പ്യൂപ്പിള് മാക്സിമം വികസിക്കുകയാണ് ചെയ്യുക അല്ലേ. നല്ല വെളിച്ചം കടക്കണമല്ലോ, പ്രകാശം ഓൾറെഡി കുറവാണ്. അപ്പോൾ പ്രകാശം കടക്കുന്നതിന് വേണ്ടി പ്യൂപ്പിള് വികസിക്കും. മങ്ങിയ പ്രകാശത്തിൽ കൂടുതൽ പ്രകാശം കടക്കേണ്ടതുണ്ട്. ആ സന്ദർഭത്തിൽ എന്താ സംഭവിക്കുക, ഇവിടെ റേഡിയൽ പേശികളാണ് സങ്കോചിക്കുന്നത്. റേഡിയൽ മസിൽസ് കോൺട്രാക്ട്സ്. ഓക്കെ, ഇവിടെ ഓർക്കേണ്ടത് ഞങ്ങൾ ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്,
പേശികൾ ഓപ്പോസിറ്റ് ആക്ഷൻ ഉണ്ടാവും. രണ്ട് മസിൽസുകളും ആൻറ്റഗോണസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. ഒന്ന് കൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റൊന്ന് റിലാക്സ് ചെയ്യും. നമ്മൾ ഒമ്പതാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ, ആൻറ്റഗോണസ്റ്റിക് മൂവ്മെൻ്റ് എന്നാണ് പറയുക. ഇവിടെ അതന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൺട്രാക്ഷൻ്റെ കാര്യമേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ, റിലാക്സിൻ്റെ കാര്യം പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ സർക്കുലർ മസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ റിലാക്സ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. അപ്പോൾ റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻ, അപ്പോൾ ഇൻ ദ ഡിം ലൈറ്റ്, മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുമ്പോൾ പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുക. ഇൻ ഡിം ലൈറ്റ് റേഡിയൽ മസിൽസ് കൺട്രാക്ട് ആൻഡ് സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഇൻക്രീസസ്. ഇവിടെ കാണിക്കുന്ന ഈ ചിത്രം നോക്കൂ, നേരത്തെ നമ്മൾ വരച്ച അതുപോലെയുള്ള കണ്ണിൻ്റെ ഒരു ചിത്രമാണ്. ഈ ചിത്രത്തിൽ നിന്ന് കാണാൻ സാധിക്കും ഇവിടെ പ്യൂപ്പിള് മാക്സിമം വികസിച്ചിരിക്കുകയാണ് അല്ലേ. അതിന് കാരണം അതാണ്, റേഡിയൽ മസിൽ കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം കൂടുന്നത്. രണ്ടാമതായിട്ട് ബ്രൈറ്റ് ലൈറ്റ് അല്ലേ, തീവ്രപ്രകാശം. ബ്രൈറ്റ് ലൈറ്റിൽ നേരത്തെ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് സംഭവിക്കുക. ഇവിടെ സർക്കുലർ മസിലാണ് കൺട്രാക്ട് ചെയ്യുക. ഇൻറ്റൻസ് ലൈറ്റ് സർക്കുലർ മസിൽ കൺട്രാക്ട്. അപ്പോൾ ഓർക്കേണ്ട കാര്യം, റേഡിയൽ മസിൽ ഇവിടെ എന്ത് ചെയ്യും, ആ റിലാക്സ് ചെയ്യും. ഓപ്പോസിറ്റ് സംഭവിക്കുന്നുണ്ട്, നമ്മളത് പറയുന്നില്ല എന്ന് മാത്രം കേട്ടോ. അപ്പോൾ സർക്കുലർ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ, കോൺട്രാക്ട് ചെയ്യാൻ അങ്ങോട്ട് ചുരുങ്ങുകയാണ് ചെയ്യുക. ഈ മസിൽസ് എല്ലാം കൂടി അടുത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പ്യൂപ്പിളിൻ്റെ വലുപ്പം ഡിക്രീസ് ചെയ്യും, സൈസ് ഓഫ് പ്യൂപ്പിൾ ഡിക്രീസ് ചെയ്യും. ചിത്രത്തിൽ നോക്കൂ, ചിത്രത്തിൽ കറക്റ്റ് മനസ്സിലാവും. ഈ സന്ദർഭത്തിൽ പ്യൂപ്പിൾ വളരെ ചെറുതായിട്ടാണ് കാണിക്കുന്നത്. ഐറിസിനകത്തുള്ള ഈ വലയ പേശികളുടെയും റേഡിയൽ പേശികളുടെയും സങ്കോച വികാസത്തിൻ്റെ ഫലമായിട്ടാണ് കണ്ണിലേക്ക് കടക്കുന്ന പ്രകാശത്തിൻ്റെ അളവിനെ ക്രമീകരിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫാളിംഗ് ഓൺ ദ ലെൻസ് ഈസ് റെഗുലേറ്റഡ് അക്കോർഡിംഗ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ബൈ ദ ആൻറ്റഗോണസ്റ്റിക് മൂവ്മെൻറ്റ് ഓഫ് ദീസ് ടു മസിൽസ്, സർക്കുലർ മസിൽ ആൻഡ് റേഡിയൽ മസിൽസ് ഇൻ ദ ഐറിസ്.